നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രക്തം മരവിക്കുന്നത് പോലെ തങ്ങൾക്ക് കിടപ്പാടമില്ലെങ്കിലും മറ്റുള്ളവരുടെ വിശപ്പ് മാറിയോ എന്ന് അച്ഛൻ അന്വേഷിച്ചിരുന്നുവെന്ന് മക്കൾ. ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദമ്പതികൾ മരിച്ചതോടെ നാട്ടുകാർക്ക് ആ കുടുംബത്തെ പറ്റി പറയാനുള്ളത് നല്ലത് മാത്രം. നെയ്യാറ്റിൻകരയിൽ കോടതി ഉത്തരവുമായി സ്ഥലം ഒഴിപ്പിക്കാൻ എത്തിയവർക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി പ്പെടുത്തുന്നതിനിടെ ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആ ദമ്പതികൾ ഇന്നലെ മരിച്ചതോടെ നാടിന്റെ വേദനയായി അത് മാറി. നെയ്യാറ്റിൻകര പോങ്ങിൽ നെട്ടത്തോട്ടം കോളനിക്ക് സമീപം രാജൻ, ഭാര്യ അമ്പിളി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ 22-നുണ്ടായ ദുരന്തത്തിൽ പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ രാജൻ ഇന്നലെ പുലർച്ചെ 1 മണിയോടെയും ഭാര്യ അമ്പിളി ഇന്നലെ വൈകിട്ടോടെയുമാണ് മരണത്തിന് കീഴടങ്ങിയത്. രാജന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കവെയാണ് അമ്പിളിയുടെ മരണവാർത്ത എത്തുന്നത്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ രാജൻ കത്തിച്ചുവെച്ച ലൈറ്റർ പോലീസ് തട്ടിമാറ്റിയപ്പോഴാണ് തീപിടിച്ചതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മക്കളുടെ മുന്നിൽ വെച്ചാണ് ഇരുവരുടെയും ദേഹത്തേക്ക് തീ ആളിപ്പിടിച്ചത്. സംഭവത്തിൽ ഗ്രേഡ് SI അനിൽകുമാറിനും പൊള്ളലേറ്റിരുന്നു. പോലീസാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് മക്കൾ ആരോപിച്ചു. രാഹുൽ, രഞ്ജിത്ത് എന്നിവരാണ് മക്കൾ. രാജൻ ആശാരി പണിക്കാരനായിരുന്നു. തന്റെ 3 സെന്റ് പുരയിടം രാജൻ കയ്യേറിയതായി കാണിച്ച് അയൽവാസിയായ വസന്ത നൽകിയ പരാതിയിലാണ് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായത്. വസന്തയ്ക്ക് അനുകൂലമായി ഉത്തരവിട്ട നെയ്യാറ്റിൻകര മുൻസിഫ് കോടതി ഈ വസ്തുവിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോവിഡ് വ്യാപന കാലത്ത് രാജൻ ഇവിടെ കുടിൽ കെട്ടി ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം താമസമാക്കി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പാവങ്ങൾക്ക് അന്നമേകിയിരുന്ന വ്യക്തിയായിരുന്നു നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത രാജൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. തങ്ങളുടെ ദുരിതം മകനായ രഞ്ജിത്ത് തുറന്നു പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറയും. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്റെ അച്ഛൻ കറണ്ടിന് അപേക്ഷിച്ചു, കിട്ടിയില്ല. വെള്ളത്തിന് അപേക്ഷിച്ചു, കിട്ടിയില്ല. ഒടുവിൽ ഞാനും എന്റെ കുഞ്ഞമ്മയുടെ മോനും കൂടിയാണ് കിണർ വെട്ടി വെള്ളം കണ്ടത്. എൻ്റെ അച്ഛൻ എന്നും രാവിലെ റോഡ് സൈഡിൽ വയ്യാതെ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസമാണ് ഭക്ഷണം കൊണ്ടുപോകാൻ പുതിയ ഫ്ലാസ്കും ചായ ഇടാൻ പാത്രവുമായി വരുന്നത്. മരിക്കാൻ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ അച്ഛൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കൊടുക്കുന്നത് പോലെ നീയും എല്ലാവർക്കും കൊടുക്കണം. സങ്കടം കടിച്ചമർത്തിയാണ് രഞ്ജിത്ത് ഇക്കാര്യം പറയുന്നത്. പോലീസുകാർ ലൈറ്റർ തട്ടിയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത്. ചോറ് കഴിക്കുമ്പോൾ ഷർട്ടിൽ പിടിച്ച് ഇറങ്ങട എന്ന് പറഞ്ഞാണ് പപ്പയെ വിളിച്ചത്. പോലീസുകാരൻ കൈ തട്ടി അച്ഛനും അമ്മയും തീ പിടിച്ചു. ഞാൻ അവരെ പിടിക്കാൻ ഓടിയതാണ്. ചേട്ടനാണ് എന്നെ പിടിച്ചു മാറ്റിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും അവരുടെ കൂടെ പോയേനെ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അവരുടെ ശവസംസ്കാരം ഈ കോളനിയിൽ തന്നെ നടത്തണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു, ഇത് കേസ് നടക്കുന്ന സ്ഥലമാണ്, ഇവിടെ നടത്താൻ പറ്റില്ലെന്ന്. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞമ്മയുടെ മോനും കൂടി വന്ന് ഇവിടുത്തെ പുല്ലെല്ലാം കളഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കുഴി വെട്ടി. മക്കളുടെ ഈ തുറന്നു പറച്ചിൽ കണ്ടു നിന്നവരെല്ലാം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.